പതിനായിരം രൂപയിൽ താഴെ, കൃത്യമായി പറഞ്ഞാൽ വെറും 9999 രൂപയ്ക്ക് മോട്ടറുള്ള ഒരു നല്ല സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കിയിരിക്കുന്നു മോട്ടോ G14 എന്ന പേരിൽ. നമുക്ക് പരിശോധിക്കാം മോട്ടോ G14 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ. ഫോണിന്റെ വില 10,000 താഴെ ഉള്ളൂവെങ്കിലും ഫോൺ കാണാൻ പ്രീമിയം സ്മാർട്ട് ഫോണിന്റെ ഒരു ലുക്ക് എന്തായാലും മോട്ടോറോള തവണ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. മോട്ടോറോളയുടെ തന്നെ Edge 30 സീരീസിലൊക്കെ കണ്ട ആ ഒരു ടൈപ്പ് ഡിസൈനാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിലും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് എന്ന് പറയുന്നത് പോളി കാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ഒരു റിജിഡ് ഫീൽ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കൊക്കെ കാണാൻ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അതുപോലെ കോമ്പാക്ട് സൈസാണ്. ഒരുപാട് വലിയൊരു സ്മാർട്ട് ഫോൺ അല്ല ഇത്. ഇവിടെ മോട്ടോറോള എന്ന് പറയുന്ന ഒരു ലോഗോ കാണാം. രണ്ട് ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബോക്സി ഡിസൈൻ ഫീൽ ഉണ്ട്. മാത്രമല്ല ഫോണിനകത്ത് ഇത്തരത്തിൽ മുകളിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും. താഴെ ഇതുപോലെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് under 10,000 വന്നിരിക്കുന്നത്. ഇവിടെ മൈക്രോഫോൺ ഉണ്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട് എന്ന് മുകളിൽ എഴുതിയിരിക്കുന്നതായി കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപയിൽ താഴെ സ്റ്റീരിയോ സൗണ്ട് ക്വാളിറ്റിയുമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ്. വല സൈഡിൽ ആണ് വോളിയം ബ്രോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. സാധാരണ പല ഫോണുകളിലും പവർ ബട്ടൺ വല സൈഡിലും വോളിയം ബ്രോക്കേഴ്സ് ഇടത് സൈഡിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഇതെല്ലാം ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു. ഇടത് സൈഡിലാണ് ഇത്തരത്തിൽ സിം ട്രേ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നമുക്ക് 2 nano സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ഇതിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവെ ഈ വലിയ ഫോണുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ പറഞ്ഞ കോമ്പാക്ട് ഫോണുകളാണ്. ആ ഒരു ഗണത്തിലേക്ക് വരികയാണ് മോട്ടോ G14 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ. വെറും 178 gram ഭാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഫോണിന്റെ വെയിറ്റ് നമുക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിൽ പിടിച്ചാൽ. അത്രയും ഒരു ലൈറ്റ് വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല, കുറച്ചുകൂടി ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത്ര കറക്റ്റ് അല്ല. 178 എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. എന്തായാലും 178 gram ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഭാരം. ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ബെസൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ചുറ്റും വന്നിരിക്കുന്നത്. സ്പെഷ്യലി ഈ ചിഹ്നം അറിയപ്പെടുന്ന ഭാഗം ഒരു ആവറേജ്, ഒരു എബോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ബാക്കി 3 ഭാഗം ഓക്കെയാണ്. സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. വ്യൂയിങ് ആംഗിളിൽ നിന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. 6.5 inch ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതും IPS LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട്. മോട്ടോ G13 എന്ന ഇതിന്റെ മുൻഗാമിയിൽ HD റെസൊല്യൂഷനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായാലും ഇവിടെ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്. പക്ഷേ ഇതിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നോർമൽ 60 Hz റിഫ്രഷ് റേറ്റേ ഉള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് പോലും ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് നമുക്ക് പറയാം. അതുപോലെ 120 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട്. LCD ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള LCD ഡിസ്പ്ലേ ആണ് എന്തായാലും മോട്ടോറോള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എനിക്ക് ഒരു സംശയം ആദ്യമേ തോന്നി, AMOLED ഡിസ്പ്ലേ ആണോ എന്ന് ആദ്യം തോന്നിപ്പോകും. അതുപോലെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും LCD ആണെങ്കിലും കൊടുത്തിരിക്കുന്നത്. പാണ്ട ഗ്ലാസ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. വലിയ പോറലുകളൊന്നും അതുകൊണ്ട് തന്നെയും സ്മാർട്ട് ഫോണിൽ വരില്ലെന്ന് പ്രതീക്ഷിക്കാം. ഫോണിന്റെ പെർഫോം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിന്റെ T616 എന്ന് പറയുന്ന 4G പ്രോസസർ ആണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു 5G ഫോൺ അല്ല. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ വീടിനടുത്തുള്ള ടവറുകളൊക്കെ പോലും 5G വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോൺ 4G ആയതുകൊണ്ട് തന്നെ പ്രിഫർ ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്. 4GB റാം, 128GB ആണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് വേരിയന്റ്. അതുപോലെ ആ ഒരു റാം എന്ന് പറയുന്ന LPDDR4X റാം, UFS 2.2 ആണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ്. അപ്പോൾ ഈ ഒരു യൂണിസോക് T616 എന്ന് പറയുന്ന പ്രോസസറിനെ അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ, ഇതൊരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസറാണ്. ഗെയിമിംഗ് ഒക്കെ ഒരു മീഡിയം പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ആസ്വദിക്കാനാവും. അപ്പോൾ 5G ഇല്ല എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ച് ഇതിന്റെ പെർഫോമൻസിനൊന്നും കുറവ് വരില്ല. ഒരു മീഡിയം പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കും. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ്. അതുപോലെ ചാർജ് ചെയ്യാനായിട്ട് 20 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. മോട്ടോറോള ഫോണുകളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നിരവധി ബ്രാൻഡുകളുടെ ഫോണുകൾ വരാറുള്ളതാണ്. അതിൽ പല ഫോണുകളും ഉപയോഗം കഴിഞ്ഞതിന് ശേഷം മാറ്റി വെക്കുകയാണ് പതിവ്. പക്ഷേ മോട്ടോറോള ഫോണുകൾ പിന്നീട് നമ്മൾ എത്ര കാലം കഴിഞ്ഞ് ഓൺ ആക്കി നോക്കിയാൽ അതിനകത്ത് കുറച്ചെങ്കിലും ബാറ്ററി ചാർജ് നിലനിൽക്കും. ചുരുക്കി പറഞ്ഞാൽ മോട്ടോറോള ഫോണുകളുടെ ബാറ്ററി അത്ര പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നില്ല മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് എന്നുള്ളതൊരു വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. അതിന്റെ ഒരു പ്രധാന കാരണം ഇവരുടെ ഈ സ്മാർട്ട് ഫോണുകളിൽ പ്യുവർ ആൻഡ്രോയിഡ് ആണ് നൽകുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നു. ഒരുപാട് അനാവശ്യ ആപ്ലിക്കേഷൻസ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കും, മറ്റേതെങ്കിലും ഒരു ബ്രാൻഡിന്റെ under 10,000 ഫോൺ എടുത്താൽ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണോ അതിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്നത്? മോജ്, ടക്കാട്ടക്, കുറെ ആപ്ലിക്കേഷൻസ് അതിനകത്ത് ഉണ്ടാവും. അതെല്ലാം കൂടെ ചേർന്ന് അത്തരം ഫോണുകളുടെ ബാറ്ററി വലിച്ചു കുറ്റി കുടിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ മോട്ടോറോള ഫോണുകൾ മറ്റ് ബ്രാൻഡിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാവുന്നത് ഇതിന്റെ ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് തന്നെയാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ആ കാര്യത്തിൽ മോട്ടോറോള വേറെ ലെവൽ തന്നെയാണ്. ഞാനൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പ്രേമിയാണ്. പല ഫോണുകൾ മോട്ടോറോളയുടെ ചെയ്യുമ്പോഴും പറയുന്നതാണ്. അത് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ലഭിച്ചിട്ടുണ്ട്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് നമുക്ക് ലഭിക്കും. അതുപോലെ ഈ അനാവശ്യ ആപ്പ് ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് അല്ലാത്തതുകൊണ്ട്
എന്നുള്ളൊരു ഗുണം എന്ന് പറയുന്നത് അത്തരം ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ വരില്ല, ബുദ്ധിമുട്ടിക്കലുകളില്ല, ഒന്നുമില്ല. ഓൺലി വൺ തിങ് ബുദ്ധിമുട്ടിക്കലായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ടാണ്. അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ടാണ് ഇതിൻ്റെ ഡിഫോൾട്ട് സൗണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിധ ബുദ്ധിമുട്ടിക്കലുകളും ഈ ഒരു ഫോൺ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു നേട്ടം. ആൻഡ്രോയിഡ് 13 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. എന്നാൽ സാധാരണ 10,000 രൂപയിൽ താഴെയുള്ള ഫോണുകളിൽ അധികം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും അവർ പ്രോമിസ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ മോട്ടറോള ഒരു മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഫോൺ ഉറപ്പായും ആൻഡ്രോയിഡ് 14 മാറും. അത് ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ ഉള്ളത് കൊണ്ടുള്ളൊരു ഗുണമാണ്. മാത്രമല്ല 3 വരെ നമുക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ എന്ത് വേണം അല്ലേ? അപ്പം 3 വരെ ഈ ഒരു ഫോൺ നമുക്കൊന്നും പേടിക്കാതെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് ചുരുക്കാം. ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ 2 ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ 50 MP പ്രൈമറി ക്യാമറയും 2 MP ഒരു മാക്രോ സെൻസർ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞതാണ് ഈ ഒരു 50 MP സെൻസർ എന്ന് പറയുന്നത് ഏത് പ്രൈസ് റേഞ്ച് എടുത്താലും അതിൽ 50 MP എന്ന് പറയുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡായി മാറിക്കഴിഞ്ഞു. 50 താഴെ ഇപ്പോൾ ഒരു ക്യാമറ സാധാരണ ഫോണുകളിൽ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. അതുപോലെ ഡിസ്പ്ലേയിൽ സെൻറ്റർ പഞ്ച് ഹോൾ ആയിട്ട് 8 MP ഒരു സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളും വീഡിയോകളും എടുത്തു. ഒരു ഭയങ്കര വാവ് എന്നൊന്നും പറയാനൊന്നും ഇല്ലെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർമൽ ലൈക്ക് ഫോട്ടോസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. വീഡിയോ ക്വാളിറ്റിയിലും വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ല. തരക്കേടില്ലാത്ത സെൽഫി ഫോട്ടോ നൽകുന്നുണ്ട്. മൊത്തത്തിൽ ഓവറോൾ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോ ക്വാളിറ്റി തന്നെ എന്തായാലും ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി സൂപ്പർ. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി വേറൊരു ഫോൺ നൽകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സീരിയസ്ലി, സത്യസന്ധമായി പറയുന്നത് നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി, എസ്പെഷ്യലി ഒരു സ്റ്റീരിയോ സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ഫോണിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇതിൻ്റെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണോ എന്ന് കാണുന്നവർക്ക് അറിയാവുന്നവർക്ക് ഒരു സംശയം തോന്നും. കാരണം ഒരു AMOLED ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. LCD ആണെങ്കിലും ക്വാളിറ്റി ഡിസ്പ്ലേ ഈ പ്രൈസ് പോയിന്റിൽ ഡിസ്പ്ലേയിൽ യാതൊരു കുറ്റവും പറയാനില്ല. ഫോണിനകത്ത് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പവർ ബട്ടണിൽ കൊടുത്തിരിക്കുന്നു, അത് വളരെ റെസ്പോൺസീവ് ആണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബ്ലൂടൂത്ത് വെർഷൻ ഇതിനകത്ത് കുറച്ച് ഓൾഡർ വെർഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. 52 എന്ന് പറയുമ്പോൾ ഭയങ്കര വാട്ടർ റെസിസ്റ്റൻസ് ഒന്നും അല്ലെങ്കിലും വാട്ടർ റിപ്പല്ലൻറ്റ് ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ചേമ്പലയിൽ വെള്ളം വീഴുമ്പോൾ തെറിച്ച് പോകുന്ന പോലുള്ളൊരു ഡിസൈനാണ് ഒരു വാട്ടർ റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത്രയെങ്കിലും കൊടുത്തിട്ടില്ല ഈ ഒരു പ്രൈസ് പോയിന്റിൽ. അത് തന്നെ വലിയ കാര്യം. പ്രൈസ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇത് തുടക്കം മുതലേ പറയുന്നു, 10,000 താഴെ, കൃത്യമായി പറഞ്ഞാൽ 9,999 ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കിയിട്ട് ഒരു കുറവേ കാണുന്നുള്ളൂ. എന്താണെന്ന് പറയട്ടെ, ഇതൊരു 5G ഫോൺ അല്ല എന്നുള്ളത്. അതൊരു വലിയ കുറവ് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്നറിയാം. പക്ഷേ ഈ പറയുന്ന എല്ലാവരും ഒന്നും 5G സ്മാർട്ട് ഫോണിലേക്ക് മാറാൻ എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ടവറുകളിലൊക്കെ 5G വന്നെങ്കിലും ഇപ്പം നിലവിൽ 5G ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിലും 5G കറക്റ്റ് അതിൻ്റെ ടാരിഫ് പ്ലാനുകൾ വന്നു കഴിയുമ്പോൾ 5G സാധാരണക്കാർക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു റേറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അത്രയും സ്പീഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡേറ്റ നല്ല രീതിയിൽ ഉപയോഗിക്കും, നല്ല ഒരു എമൗണ്ടും 5G ആവുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ചിലർക്കെങ്കിലും 5G വേണ്ട, 4G മതി എന്ന് വിചാരിക്കുന്നവർക്കും ഒരു ഫോൺ വാങ്ങാൻ 10,000 കൂടുതൽ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഫോൺ വാങ്ങണമെന്നും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും Moto G14 പരിഗണിക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.